കോഴിക്കോട് മധ്യവയസ്കന്റെ ആത്മഹത്യ ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ ഭീഷണി കാരണമെന്ന ആരോപണം കക്കോടി പൂവത്തൂർ സ്വദേശിയായ ദിനേശനാണ് ആത്മഹത്യ ചെയ്തത് സ്ഥലത്തെ ഡിവൈഎഫ്ഐ പ്രവർത്തകരായ അഞ്ച് പേർ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയെന്ന ആത്മഹത്യാക്കുറിപ്പ് പോലീസിന് ലഭിച്ചു നേരത്തെ സിപിഎം പ്രവർത്തകനായിരുന്ന ദിനേശൻ പാർട്ടിയുമായി അകൽച്ചയിലായിരുന്നു അറിഞ്ഞതിന്റെ ആത്മഹത്യക്കുറിപ്പ് കിട്ടിയെ ഞങ്ങൾക്ക് ആത്മഹത്യക്കുറിപ്പ് എഴുതിയിട്ടുണ്ട് അതിൽ എഴുതിയെന്താ വെച്ചാൽ ഡിവൈഎഫ്ഐക്കാർ എന്നെ വധിക്കുന്നു കൊല്ലുന്നു വെട്ടിക്കൊല്ലുന്നു പറഞ്ഞിട്ടാണ് അതിൽ എഴുതിയത് അപ്പൊ അതിനെ പേടിച്ചിട്ട് ഞാൻ ആത്മഹത്യ ചെയ്യാൻ എന്റെ ശവം അവർക്ക് തിന്നാൻ കൊടുത്താൽ മതി അവർ തിന്നട്ടെ അവർ സമന്ധീനികളാന്നൊക്കെ പറഞ്ഞിട്ടാണ് ആത്മഹത്യക്കുറിപ്പിൽ എഴുതി വെച്ചത് വിവരങ്ങളുമായി അശ്വിൻ വല്ലത്ത് ചേരുന്നു അശ്വിൻ എന്താണ് ഇയാൾ ഇദ്ദേഹത്തിന്റെ ആത്മഹത്യയിലേക്ക് നയിച്ച കാരണങ്ങൾ ആത്മഹത്യാക്കുറിപ്പിൽ നിന്നും ലഭിക്കുന്ന സൂചനകൾ എന്താണ് രേണുക ദിനേശന്റെ വീടിന് സമീപത്ത് കണ്ടെയ്ൻമെന്റ് സോൺ നിർണയവുമായി ബന്ധപ്പെട്ട് കണ്ടെയ്ൻമെന്റ് സോണുകളിൽ വഴികൾ അടക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ ചില തർക്കമുണ്ടായിരുന്നു ഈ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്നവരുമായി ചില തർക്കം ദിനേശൻ അവിടെ നിന്ന് ഉന്നയിച്ചു ഈ കണ്ടെയ്ൻമെന്റ് സോണുകളിലെ വഴി അടക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തൊട്ടടുത്ത ദിവസം ഇദ്ദേഹത്തെ ഇവർ ഈ ഡിവൈഎഫ്ഐ പ്രവർത്തകർ എന്ന് പറയുന്നത് ഇവർ ഇദ്ദേഹത്തെ വിളിച്ചു വരുത്തി അതിനുശേഷം ഭീഷണിപ്പെടുത്തി എന്നതാണ് ആരോപണം ഈ വിവരം കത്തിൽ എഴുതിയിട്ടുമുണ്ട് ഈ അഞ്ചു പേരുടെ പേരുകൾ ഈ ഇവരുടെ പേരുകൾ ഇവർ ഭീഷണിപ്പെടുത്തുന്നത് കൊണ്ടാണ് താൻ ആത്മഹത്യ ചെയ്യുന്നത് എന്ന് പറയുന്ന കത്താണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത് ഇവരുടെ ഇവർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസെടുക്കും എന്ന് ചേവായർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു വിവരം ലഭിക്കുന്നുണ്ട് ബന്ധുക്കൾ ആരോപിക്കുന്നത് ഈ ഡിവൈഎഫ്ഐ പ്രവർത്തകർ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ് ഇത്തരത്തിലൊരു ആത്മഹത്യയിലേക്ക് നീങ്ങാൻ ദിനേശന് പ്രകോപനമായത് എന്നാണ് ഇവർ ഉന്നയിക്കുന്ന ഒരു ആരോപണം ഈ കാര്യത്തിൽ ചെവാർ പോലീസ് കേസെടുക്കും എന്നുള്ള കാര്യം വ്യക്തമായിട്ടുണ്ട് അശ്വിൻ വെള്ളത്താണ് വിവരങ്ങൾ നൽകിയത്